ഈ ലോകത്ത് വെല്ലുവിളികൾക്ക് അതീതമായി ഇന്നും പ്രപഞ്ചത്തിൽ വളരെ ആർജവത്തോടെ ആഡസോടെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അല്ലേ? ആരെല്ലാം വെല്ലുവിളിച്ചിരുന്നു? ആരെല്ലാം ഇതിനെ തകർക്കാൻ നോക്കിയിരുന്നു? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭ്രാന്തൻ വചനങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഖുർആനെ പരിഹസിച്ചിരുന്നില്ലേ? ഇത് നബി തങ്ങളുടെ കവിതയാണ് എന്ന് പറഞ്ഞിട്ട് ഖുറൈശികൾ ഇതിനെ താരടിച്ച് കാണിക്കാൻ നോക്കിയില്ലേ? ഇതിന് പകരം സൂറത്തുകളും അധ്യായങ്ങളും കൊണ്ടുവരാൻ അവർ ശ്രമിച്ചില്ലേ? പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഇൻ കുന്തും ഫീ റൈബിം മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി. ഖുർആനിന്റെ ആഹ്വാനം ഇന്നും അന്തരീക്ഷത്തിൽ തട്ടിക്കളിക്കുകയാണ്. ഖുർആനിന്റെ ചാലഞ്ച്, ഖുർആനിന്റെ വെല്ലുവിളി, ആർക്കും അതിനെ സ്വീകരിക്കാൻ കഴിയാതെ മറുപടി കൊടുക്കാൻ കഴിയാതെ ഇന്നും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയാണ്. എന്താണെന്ന് പറയുന്നത്, എന്റെ അടിമക്ക് ഞാൻ ഇറക്കി കൊടുത്ത ഈ കിതാബിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ കൊണ്ടുവരൂ, ധൈര്യമുണ്ടെങ്കിൽ സമാനമായ ഒരു സൂറ ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചില്ലേ? കൊണ്ടുവരാൻ കഴിഞ്ഞോ? ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. എന്തെല്ലാം വെല്ലുവിളികൾ അവർ നടത്തിയത്! അള്ളാഹുവിന്റെ ഹബീബിനോട് അവര് പറഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദെ ഞങ്ങൾ അംഗീകരിച്ചോളാം, ഖുർആന് ദൈവികമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചോളാം, അള്ളാഹുവിന്റെ വചനങ്ങളാണെന്ന് ഞങ്ങൾ സ്വീകരിച്ചോളാം, സമ്മതിച്ചോളാം, പക്ഷേ ഞങ്ങളുടെ ഒരു വെല്ലുവിളി നീ സ്വീകരിക്കണം. എന്താണ് വെല്ലുവിളി? മീമില്ലാത്തൊരധ്യായം ഞങ്ങൾക്ക് കൊണ്ടുവരണം. നിന്റെ റബ്ബിനോട് പറ, മീമില്ലാത്ത ഒരു സൂറത്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾ അംഗീകരിക്കാം, ഇത് ഇലാഹിയാണെന്ന്, ഇത് മുഅ്ജിസാണെന്ന് വെല്ലുവിളിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് തന്റെ സങ്കടം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു. പഠിച്ചവനെ, മീമില്ലാത്ത സൂറത്താണ് ഇവർ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് സയ്യിദുന മുഖറബുൽ അംലാഖ് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകങ്ങളിൽ നിന്ന് കടന്നു വന്നു, ഓതി കേൾപ്പിച്ചു കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. കൊണ്ടുവന്നു വിശുദ്ധ ഖുർആൻ. അതിലും അക്ഷരമില്ലല്ലോ. എന്റെ അങ്ങനെ അവർ വെല്ലുവിളിക്കാൻ കാരണം, വേറെ എത്ര അക്ഷരമുണ്ട് അറബി ഭാഷയിൽ, എന്റെ മീമില്ലാത്ത സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വെല്ലുവിളിക്കാൻ കാരണം എന്നും ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. മീമും അറബി ഭാഷയും തമ്മിൽ വലിയ ബന്ധമാണ്. അറബി ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അക്ഷരമാണ് മീമ്. അങ്ങനെ ഓരോ ഭാഷക്കും ഓരോ പ്രത്യേകത ഉണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ലെറ്റർ ഇ എന്ന് പറയുന്ന ലെറ്ററാണ്. ഇ എന്ന ലെറ്റർ ഇല്ലാതെ, ഇ എന്ന അക്ഷരമില്ലാതെ ഒരു ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു എസ്സേ, ഒരു പ്രബന്ധം, ഒരു ലെറ്റർ അത് തയ്യാറാക്കാൻ കഴിയില്ല. എന്നതുപോലെ വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധമാണ് മീം എന്ന് പറയുന്ന അക്ഷരത്തിന്. സുലഭമായി അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന അക്ഷരമാണ് മീം. വെറുതെയല്ല അവർ വെല്ലുവിളിച്ചത്, പറഞ്ഞു കൊണ്ടുവരൂ മീമില്ലാത്ത അധ്യായം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഇദാ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറക്കിയിരിക്കുന്നു മീമില്ലാത്ത അധ്യായം, അതിനെ എഴുതിയിട്ട് അതിനെ രേഖപ്പെടുത്തിയിട്ട് കഅബയുടെ കിള്ളയിൽ കൊണ്ടുപോയി തൂക്കൂ, ഖുറൈശികൾ ആ സൂറത്തൊന്ന് കാണട്ടെ. ഖുറൈശികൾ വന്നു നോക്കുമ്പോ കാണാൻ കഴിയുന്നത് കഅബയുടെ കിള്ളയിലതാ എഴുതി വച്ചിരിക്കുന്നു. വല്ലാത്ത മനോഹരമായ, ആകർഷകമായ, വല്ലാത്ത മാസ്മരികത തുളുമ്പുന്ന പരിശുദ്ധമായ വചനങ്ങൾ അവരൊന്ന് ഓതി നോക്കി. ഇന്നാ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാതെ പേടിച്ചു പോയി റബ്ബേ, അഭിമാനത്തിന്റെ പ്രശ്നമാണല്ലോ, പരാജയപ്പെടാൻ പോവാണല്ലോ,
മീമില്ലാത്ത അധ്യായം കൊണ്ടുവരാന് വെല്ലുവിളിച്ചിട്ട് മുഹമ്മദ് കൊണ്ടുവന്നിരിക്കുന്നു. അതും കഅബയുടെ കിള്ളിയിൽ പരസ്യമായി തൂക്കിയിട്ടിരിക്കുന്നു. അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചറാണ്, സാഹിത്യകാരനാണ് ലബീദ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ ലബീദിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ലബീദേ ഞങ്ങളെയൊന്ന് ഹെൽപ്പ് ചെയ്യണേ, ഞങ്ങളെയൊന്ന് സഹായിക്കണേ, മീമില്ലാത്ത അധ്യായം കൊണ്ടുവരണമെന്ന് മുഹമ്മദിനെ വെല്ലുവിളിച്ചപ്പോ താമസിയാതെ മുഹമ്മദ് ഇതാ മീമില്ലാത്ത അധ്യായം കൊണ്ടുവന്നിരിക്കുകയാ, ഇതിന് മറുപടി കൊടുക്കണമല്ലോ, ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണല്ലോ. ലബീദ് കടന്നു വന്നു, അവരെ നിർബന്ധിച്ചപ്പോ, ഖുറൈശികൾ നിർബന്ധിച്ചപ്പോ ലബീദ് കടന്നു വന്നു. കഅബയുടെ കില്ലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ മനോഹരമായ വചനങ്ങൾ ഒന്ന് ഓതി നോക്കി. ആദ്യം ലബീദ്, ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പേനയുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഇതിന് മറുപടി കൊടുക്കണം, അതിന്റെ താഴെ അതിന്റെ മറുപടി എഴുതി വെക്കണം. ലബീദ് പേനയെടുത്തിട്ട് അതിന്റെ താഴെ എഴുതി വെച്ച ഒരു വചനമുണ്ട്, ലോക ചരിത്രത്തിൽ അത്ഭുതമാണ് ആ വചനം. ലബീദ് എഴുതി വെച്ചു, മാ ഹാദാ ഖൗലുൽ ബശർ, മാ ഹാദാ ഖൗലുൽ ബശർ. ഇതൊരു മനുഷ്യന്റെ വചനമല്ല, ഇതൊരു മനുഷ്യന് കൊണ്ടുവരാൻ പറ്റുന്ന വാക്കുകളല്ല. ആ ഒറ്റ സെന്റൻസിൽ പോലും മീം എന്ന് പറയുന്ന അക്ഷരമുണ്ട്. മഹാദാ ഇതല്ല ഖൗലുൽ ബശർ, മനുഷ്യന്റെ വചനമല്ല. നോക്കൂ, നിങ്ങൾ പരാജയപ്പെട്ടു പോയി ശത്രുക്കൾ. നബീദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന ചരിത്രം പറയുന്നത് ആ സൂറത്തിന്റെ മാസ് മരികതയിൽ ആകൃഷ്ടനായിട്ട് അന്ന് മുതൽ തുടങ്ങിയ ജൈത്രയാത്ര ഇന്നും 20 ഈ അത്യന്താധുനിക പോസ്റ്റ് മോഡേൺ യുഗത്തിലും അതിന്റെ ജൈത്രയാത്ര അത് അഭംഗുരം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർവിത ചർവണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. നിങ്ങളെ വിശുദ്ധ ഖുർആനാണ്, എവിടെയും ചർച്ച ഖുർആനാണ്. ഖുർആൻ പഠിച്ചവരൊക്കെ ഖുർആനിന്റെ മനോഹാരിത കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് വല്ലാത്ത ഗ്രന്ഥമാണ്, അതിനെ അടുത്തറിയാൻ നമ്മൾ സമയം കണ്ടെത്തണം, അതിനെ പഠിക്കാൻ നമുക്ക് നമ്മൾ സമയം കണ്ടെത്തണം, അതിനെ ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചെയ്യട്ടെ.